ഒരിക്കൽ കാടിന്റെ ഒരറ്റത്ത് ഒരു ചെറിയ വീട്ടിൽ ഒരു അമ്മ പന്നി അതിന്റെ മൂന്ന് കുട്ടികളുമായി താമസിച്ചിരുന്നു. ആദ്യത്തേത് എൽഡിയും രണ്ടാമത്തേത് മെഡ്ലിയും മൂന്നാമത്തേത് യൗളിയുമായിരുന്നു. എൽഡി വളരെ മടിയനായിരുന്നു. അവന്റെ ജോലി ചെയ്തു തീർക്കാൻ എപ്പോഴും എന്തെങ്കിലും എളുപ്പവഴി കണ്ടെത്തുമായിരുന്നു. മെഡ്ലി അത്രയ്ക്ക് മടിയനല്ലായിരുന്നെങ്കിൽ കൂടിയും കഠിനാധ്വാനം ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതേസമയം യൗളി ശാന്തനും സമർത്ഥനും കഠിനാധ്വാനിയുമായിരുന്നു. ഒരു ദിവസം, സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം വളരെയധികം മനോഹരമായിരിക്കുന്നു. നമുക്ക് മൂന്നു പേർക്കും ഒളിച്ചു കളിച്ചാൽ എന്താ? അത് വളരെ നല്ലൊരു ഐഡിയ ആണ്. വാ, നമുക്ക് കളിക്കാം. ആരാ പിടിക്കാൻ പോകുന്നത്? പതിവ് പോലെ നമുക്ക് ഇങ്കി പിങ്കി പോങ്കി പറഞ്ഞ് കളിച്ചാലോ? മൂന്ന് പേരും ഒരു വട്ടത്തിൽ നിന്നു. ഇങ്കി പിങ്കി പോങ്കി, ഫാദർ ഹാഡ് എ ഡോങ്കി, ഡോങ്കി ഡൈഡ്, ഫാദർ ക്രൈഡ്, ഇങ്കി പിങ്കി പോങ്കി. ഇനി നീ മാറി നിൽക്കൂ. ഇനി നമുക്ക് രണ്ടുപേർക്കും നോക്കാം. ഇങ്കി പിങ്കി പോങ്കി, ഫാദർ ഹാഡ് എ ഡോങ്കി, ഡോങ്കി ഡൈഡ്, ഫാദർ ക്രൈഡ്, ഇങ്കി പിങ്കി പോങ്കി. ഇപ്പം നീയും രക്ഷപ്പെട്ടു. അപ്പോൾ ഞാനാണ് പിടിക്കാൻ വരേണ്ടത്. നിങ്ങൾ രണ്ടുപേരും പോയി ഒളിച്ചോ, ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ചോളാം. മിഡ്ലിയും യൗളിയും ഒളിക്കാനായി രണ്ട് ദിശകളിലേക്ക് പോയി. ഒന്ന്, രണ്ട്, മൂന്ന്, അഞ്ച്, എട്ട്, പത്ത്, പതിനൊന്ന്, പതിനഞ്ച്, മുപ്പത്, മുപ്പത്തിരണ്ട്, മുപ്പത്തിമൂന്ന്, മുപ്പത്തിനാല്, മുപ്പത്തഞ്ച്. ഞാനിതാ വരാൻ പോകുവാണേ. ഇവരെവിടെ പോയായിരിക്കും ഒളിച്ചിരിക്കുന്നത്? ഒരുപക്ഷെ ആ പാറയുടെ അപ്പുറത്തായിരിക്കും. പെട്ടെന്ന് എൽഡി യൗളിയുടെ ശബ്ദം കേട്ടു. ഓടിക്കോ, ഓടിക്കോ, വേഗം ഓടിക്കോ, 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 ഓടിക്കോ. മൂന്ന് പേരും വീടിനുള്ളിലേക്ക് കയറി. എന്ത് പറ്റി? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഓടി വരുന്നത്? ഞാനൊരു ചെന്നായയെ കണ്ടു. ചെന്നായയോ? എനിക്ക് പേടിയാവുന്നുണ്ട്. അമ്മ പന്നിക്ക് ഒരുപാട് ദേഷ്യം വന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് കേൾക്ക്. കാട്ടിനകത്ത് അങ്ങുമിങ്ങും ഓടി നടക്കരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ചെന്നായ നിങ്ങളെ വിഴുങ്ങാൻ കാത്തിരിക്കുക. അമ്മേ, ഞാൻ മുന്നറിയിപ്പ് കൊടുത്തതാ, പക്ഷെ ഞാൻ പറയുന്നത് ഇവർ രണ്ടുപേരും കേട്ടില്ല. എനിക്ക് വല്ലാതെ പേടിയാവുന്നു മക്കളെ. വളരെ ശ്രദ്ധിക്കണം, ഒരിക്കലും കൂട്ടം തെറ്റി പോകരുത്. ക്ഷമിക്കണം അമ്മേ, ഞങ്ങൾ ഇനി അമ്മയെ അനുസരിച്ചോളാം. ശരി, എന്നാ മക്കൾ പോയി കളിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കട്ടെ. ശരി അമ്മേ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒരുമിച്ചിരിക്കണം. നമ്മുടെ വീടിന് ചുറ്റും മാത്രമേ കളിക്കാൻ പാടുള്ളൂ. മൂന്ന് പേരും കളിക്കാനായി പുറത്തേക്ക് പോയി. അതേസമയം ആ ക്രൂരനായ ചെന്നായ മിസ്റ്റർ ഫോക്സി മൂന്ന് പന്നിക്കുട്ടികളെയും കൊന്നു തിന്നാനുള്ള തക്കം പാർത്തിരിക്കുകയായിരുന്നു. ക്ഷമിക്കേ, തൽക്കാലം ധൃതി കാണിക്കണ്ട. അവരൊരുമിച്ച് കളിച്ചോണ്ടിരിക്കുക, ഓരോരുത്തരെയും തനിച്ച് കിട്ടുന്നതുവരെ കാത്തിരിക്കാം. മാസങ്ങൾ കടന്നുപോയി. മൂന്ന് പേരും നല്ലപോലെ കളിച്ചു നടന്നു. ഒരു ദിവസം, ഞങ്ങൾ ഇവിടെയുണ്ടമ്മേ. മക്കളെ, ഭക്ഷണത്തിന് സമയമായി. ഇന്നത്തെ സൂപ്പിന് എന്തൊരു രുചിയാണെന്നറിയോ? മക്കളെ, ഒരു കാര്യം പറയാം. നിങ്ങൾ എല്ലാവരും വളർന്നു. ഇനി ഓരോരുത്തരും താമസിക്കാൻ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കണം. നിങ്ങളുടെ അച്ഛൻ നല്ല ബലമുള്ളൊരു വീടാ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെയുള്ള വീടുകൾ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ എങ്ങനെയാ വീട് ഉണ്ടാക്കുക? അതിനു വേണ്ട പണം ഞാൻ തരാം. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ആലോചിക്കേ, രാവിലെ ഞാൻ നിങ്ങൾക്ക് പണം തരാം. നിങ്ങൾ സ്വന്തമായി ജീവിച്ച് പഠിക്കണം. ശരി അമ്മേ. അന്ന് രാത്രിയിൽ എനിക്ക് എന്തെന്നറിയാത്തൊരു ആകാംക്ഷ തോന്നുന്നു. എനിക്കും. പക്ഷേ നമ്മൾ എല്ലായ്പ്പോഴും പരസ്പരം വന്ന് കണ്ടുകൊണ്ടിരിക്കണം. പരമാവധി നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കാൻ ശ്രമിക്കുകയും വേണം. അത് വളരെയധികം ശരിയാണ് എന്റെ സഹോദര. പിറ്റേന്ന് രാവിലെ മൂവരും തീൻമേശയ്ക്കരികിൽ ഒത്തുചേർന്നു.
ഗുഡ് മോർണിംഗ് മക്കളെ. ഗുഡ് മോർണിംഗ് അമ്മേ. ശരി, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ മൂന്ന് പേർക്കും ഞാൻ തുല്യമായി പണം ഭാഗിച്ചു തരാൻ പോവുകയാണ്. അത് കൊണ്ടുപോയി വീടുണ്ടാക്കി സന്തോഷത്തോടെ ജീവിക്കണം. ശരിയമ്മേ. പക്ഷെ ഞാൻ വീണ്ടും പറയുകയാണ്, കൗശലക്കാരനായ ചെന്നായ വേഷം മാറി നിങ്ങളുടെ സുഹൃത്തിനെ പോലെ അഭിനയിച്ച് വരും. എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിങ്ങൾ യാതൊരു കാരണവശാലും അവനെ നിങ്ങളുടെ വീട്ടിനകത്തേക്ക് കയറ്റാൻ പാടില്ല. അമ്മയ്ക്ക് ഞങ്ങളിതാ വാക്ക് തരുന്നു, ഞങ്ങളുടെ വീടിന്റെ പരിസരത്ത് പോലും ആ ചെന്നായ വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ മൂന്ന് പേരും വാക്ക് കൊടുത്തു. അമ്മ മൂന്ന് പേർക്കും ഓരോ ബാഗ് കൊടുത്തു. പോയി വരാം അമ്മേ. പോയി വരൂ, എല്ലാം നന്നായി നടക്കും. മൂന്ന് പേരും അമ്മയോട് യാത്ര പറഞ്ഞിട്ട് അവിടം വിട്ടുപോയി. പോകാലോ പോകാലോ, ഒരു നല്ല വീട് പണിയാനായി, ഒരു നല്ല വീട് പണിയാനായി, ഒരു നല്ല വീട് പണിയാനായി, ദുഷ്ടനായ പിടിക്കാതെ സുരക്ഷിതരാവാൻ. സഹോദര, ആദ്യം നമുക്ക് സുരക്ഷിതമായ വീടുകൾ ഉണ്ടാക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടുപിടിക്കാം. മൂന്ന് പേരും കുറച്ചു ദൂരം ചെന്നു. പോകുന്നു ഞങ്ങൾ വീട് പണിയാൻ, വീട് പണിയാൻ, വീട് പണിയാൻ, ദുഷ്ടൻ ചെന്നായ വരാതിരിക്കാൻ ഉറപ്പാണൊരു വീട്. ആഹാ, ഈ സ്ഥലം കാണാൻ വളരെ നന്നായിട്ടുണ്ടല്ലോ. എന്നാൽ നമുക്ക് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്താലോ? നിങ്ങൾ ഈ കാലടയാളങ്ങൾ കണ്ടോ? മിസ്റ്റർ ഫോക്സി ഇടയ്ക്കിടെ ഈ സ്ഥലത്ത് വരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വീടുണ്ടാക്കിയാൽ അത് പിന്നീട് വലിയ അപകടമായി തീരും. അവർ പിന്നെയും മുൻപോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലം എങ്ങനെയുണ്ട്? വേണ്ട, ഇത് നമുക്ക് ചേർന്ന സ്ഥലമല്ല. ഞങ്ങളെ തടയാൻ നീ എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ നീ തന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ചേക്ക്. കുറെ നേരത്തെ അന്വേഷണത്തിന് ശേഷം മൂന്ന് പേർക്കും സ്വീകാര്യമായ ഒരു കാട് വെട്ടിത്തെളിച്ച ഭൂമി കണ്ടെത്തി. ഈ സ്ഥലം സുരക്ഷിതമായിരിക്കും. ശരി, ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത് എങ്ങനെയുള്ള വീടുകൾ നിർമ്മിക്കണമെന്നതാണ്. നമുക്ക് മരം കൊണ്ടൊരു വീടുണ്ടാക്കാം. അതിനൊരുപാട് സമയം എടുക്കേണ്ടി വരില്ലേ? നമുക്ക് വൈക്കോല് കൊണ്ടൊരു വീടുണ്ടാക്കാം. നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. ബാക്കിയുള്ള സമയം സന്തോഷത്തോടെ ചെലവാക്കാമല്ലോ. വേണ്ട, അത് വേണ്ട. നമുക്ക് ഇഷ്ടിക ഉപയോഗിച്ച് നല്ല വീടുകൾ ഉണ്ടാക്കാം. നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് ഒരു വൈക്കോൽ വീട് തന്നെ ധാരാളമാണ്. ഞാൻ ഏതായാലും തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ മരം കൊണ്ടാണ് വീട് ഉണ്ടാക്കുക. ശരി, നമ്മുടെ വീടിന്റെ പണികൾ തീർന്നതിന് ശേഷം നമുക്ക് പരസ്പരം വീണ്ടും കണ്ടുമുട്ടാം. അങ്ങനെ എല്ലാവരും നിർമ്മാണ സാമഗ്രികൾ വാങ്ങാനായി വെവ്വേറെ സ്ഥലത്തേക്ക് പോയി. LD വൈക്കോൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന ഒരു കടയിലേക്കാണ് പോയത്. നമസ്കാരം ചേട്ടാ, ഞാൻ കുറച്ച് വൈക്കോൽ വാങ്ങാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ആരാണ്? ആരാ അത്? ഇത് ഞാനാണ്, ഒന്ന് താഴേക്ക് നോക്കിയാൽ മനസ്സിലാവും. അല്ല, ഇതാരും പന്നിക്കുട്ടിയോ? നിനക്കെന്തിനാ വൈക്കോല്? ഞാനൊരു വീട് പണിയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്, അതിനുവേണ്ടിയാ. വീടുണ്ടാക്കാനോ? അത് കൊള്ളാവല്ലോ, ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടേ ഇല്ല. എന്തായാലും നല്ല കാര്യമാ. പണം തരുകയാണെങ്കിൽ വൈക്കോല് തരാൻ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ നിങ്ങൾക്ക് പണം തരാം, ഇതാ ഇതെടുത്തോളൂ. LD പണം കൊടുത്ത് വൈക്കോൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. ഒരു ദിവസം ധാരാളം മതി എനിക്ക് സുരക്ഷിതമായി താമസിക്കാനുള്ള വൈക്കോൽ വീടിന്റെ പണി പൂർത്തിയാവാൻ. വൈകുന്നേരമായപ്പോഴേക്കും അവൻ ചെറിയൊരു വൈക്കോൽ വീടുണ്ടാക്കി. എന്റെ വീട് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. പക്ഷേ എന്റെ സഹോദരങ്ങൾക്ക് വീടുണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കേണ്ടി വരുമെന്ന് ഒരു സംശയമില്ല. അതേസമയം മിഡ്ലി വാങ്ങാൻ പോയത് മരപ്പലകകളായിരുന്നു. ഹലോ, കടയിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, ആരാ അത്? ഞാൻ വന്നത് മരപ്പലകകൾ വാങ്ങാൻ വേണ്ടിയാ. മരപ്പലകയോ? നിനക്കെന്തിനാ മരപ്പലക? വീടുണ്ടാക്കാനാ. പന്നിക്കുട്ടി വീടുണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല.
ഉണ്ടാക്കും. ദുഷ്ടനായ ചെന്നായിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാ. ഓ, അങ്ങനെയാണോ? പക്ഷേ അതിന് പണം തരണമല്ലോ. ഞാൻ പണം തരാം. എന്നാൽ ഞാൻ മരപ്പലകകളും തരാം. കടയുടമസ്ഥൻ മരപ്പലകകൾ അവന് കൊടുത്തു. മിഡ്ലി അതുകൊണ്ടുപോയി രണ്ടു ദിവസം കൊണ്ട് ഒരു വീടുണ്ടാക്കി. ഇന്ന് ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. പക്ഷേ ഒടുവിൽ എന്റെ വീട് ശരിയായി. ഇനി ഞാൻ ചെന്നായെ കുറിച്ച് പേടിക്കേ വേണ്ട. ഞാൻ ഉണ്ടാക്കിയ വീട് നല്ല ബലമുള്ളതാ. അതേസമയം യവളിയും സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നു. യവളി കടയിൽ നിന്നും ഇഷ്ടികകൾ വാങ്ങാനാണ് പോയത്. ഞാൻ എന്റെ വീടുണ്ടാക്കാൻ പോകുന്നത് ഇഷ്ടികകൾ ഉപയോഗിച്ച് മാത്രമാണ്. ഹലോ, ഞാൻ കുറച്ച് ഇഷ്ടികകൾ വാങ്ങാൻ വന്നതാ. നീ എന്നെ കളിയാക്കുകയാണോ? അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്ക് ഇഷ്ടികകൾ തീർച്ചയായും വാങ്ങണം. വില എത്രയാണെന്ന് പറയൂ. നിനക്ക് എത്ര എണ്ണം വേണം? മാത്രമല്ല, നീ ഇഷ്ടികകൾ കൊണ്ട് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ അതുകൊണ്ടൊരു വീടുണ്ടാക്കാൻ പോവുകയാണ്. ആ വീട് വലിയ ദുഷ്ടനായ ആ ചെന്നായയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കും. എന്നാൽ പിന്നെ നിനക്ക് ഞാൻ ഇഷ്ടികകൾ തരാം. ഇതാ ഈ ഇഷ്ടികകൾ എല്ലായിടത്തും. യവളി കുറച്ച് ഇഷ്ടികകൾ വാങ്ങി അതിനെ സ്ഥലത്തിനടുത്ത് കൂട്ടിവെച്ചു. അവന് വീട് പണി പൂർത്തിയാക്കാൻ ഒരുപാട് നാളുകൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അതേസമയം സന്തോഷത്തോടെ നാളുകൾ തള്ളി നീക്കിയിരുന്ന എൽഡി സഹോദരൻ യവളിയെ സന്ദർശിച്ചു. ഓ, വന്നാലും സഹോദര, സുഖം തന്നെയല്ലേ? ഞാൻ സുഖമായി സന്തോഷമായൊക്കെ ഇരിക്കുന്നു. നിനക്ക് സുഖമല്ലേ? നീ എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്? എന്റെ കാര്യം നോക്ക്, എന്റെ വീട് പണി പൂർത്തിയാക്കാൻ എനിക്ക് ഒരു ദിവസമേ വേണ്ടി വന്നുള്ളൂ. അത് സാരമില്ല സഹോദര, എനിക്ക് വളരെ ബലം കൂടിയ ഒരു വീടാണ് വേണ്ടത്. അതുകൊണ്ട് അതിനല്പം സമയമെടുത്തെന്ന് വരും. കഠിനാധ്വാനം ചെയ്യാൻ എനിക്ക് ഒരു മടിയുമില്ല. അതുപോട്ടെ, നീ ഇന്ന് എന്റെ കൂടെ അത്താഴം കഴിക്കാൻ കൂടുന്നോ? അതിനെന്താ? എൽഡിയും യവളിയും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചു. പിന്നെയും രണ്ടു ദിവസം കൂടി കഴിഞ്ഞാണ് യവളിക്ക് വീട് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. പുകയെടുപ്പൊക്കെയുള്ള ഒരു മനോഹരമായ വീടായിരുന്നു അത്. പിറ്റേ ദിവസം യവളിയുടെ വീട് കാണാനായി മിഡ്ലിക്ക് ആഗ്രഹമുണ്ടായി. എനിക്ക് അവന്റെ വീടൊന്ന് കണ്ടാ കൊള്ളാം. ഞാൻ ഇന്ന് യവളിയുടെ വീട് കാണാൻ പോകും. യവളിയുടെ വീട് കണ്ട് മിഡ്ലി ശരിക്കും അതിശയിച്ചു പോയി. ഹലോ സഹോദര, നിന്റെ വീട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നന്ദി. അതുപോട്ടെ, എന്തൊക്കെയാ നിന്റെ വിശേഷങ്ങൾ? എനിക്ക് സുഖ. കുറച്ചു നേരത്തെ കുശലം പറച്ചിലിനൊടുവിൽ മിഡ്ലി അവിടം വിട്ടുപോയി. ദിവസങ്ങൾ കഴിഞ്ഞു. പന്നിക്കുട്ടികൾ മൂന്നുപേരും തനിച്ച് തനിച്ചാണ് താമസം. ഇത് വേട്ടയാടാൻ പറ്റിയ സമയമാണ്. ഒരു ദിവസം പതിവ് പോലെ എൽ ഡി വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. വാതിലിൽ മൃദുവായ ഒരു തട്ടലും മാന്യമായ സ്വരവും അവൻ കേട്ടു. ഹലോ എൽ ഡി, നിന്റെ ഈ പുതിയ വീട്ടിലേക്ക് ഞാൻ വന്നോട്ടെ. വീട് എങ്ങനെയുണ്ടെന്നൊന്ന് കാണാനാ. നിങ്ങൾ ആരാണ്? ഞാൻ നിന്റെ കൂട്ടുകാരനാ, പുതിയ വീട് കാണാൻ വന്നതാ. ഇതാ ദുഷ്ടൻ ചെന്നായാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല ഇല്ല, നീ എന്റെ സുഹൃത്താണെന്ന് ഞാൻ വിശ്വസിക്കില്ല. നീ ആ സൂത്രശാലിയായ ചെന്നായയാണെന്ന് എനിക്ക് വളരെ നന്നായിട്ടറിയാം. നിന്നെ കുറിച്ച് അമ്മ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. നിന്നെ ഞാൻ അകത്തേക്ക് കയറ്റുകയില്ല. ഓ, ഇങ്ങനെയാണോ ഉത്തരം പറയുന്നത്? ഞാൻ ആരാന്ന് നിനക്ക് കാണിച്ചു തരാം. ഞാൻ ഊതി ഊതി നിന്റെ വൈക്കോൽപുര പറപ്പിക്കും, അപ്പ നീ പുറത്തേക്ക് ചാടും. മിസ്റ്റർ ഫോക്സി ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തു, എന്നിട്ട് സർവശക്തിയും എടുത്ത് ആഞ്ഞു ഊതാൻ തുടങ്ങി.
അടുത്ത നിമിഷം കനമില്ലാത്ത മുകളിൽ ഉറപ്പിച്ചിരുന്ന വൈക്കോൽ ഒന്നടങ്കം താഴെ വീണു. അകത്തിരിക്കുകയായിരുന്ന എൽ ഡി വല്ലാതെ ഭയന്നു പോയി. ഇപ്പൊ നിന്റെ വീട് എവിടെ പോയി? എന്നോടാണോ നിന്റെ കളി? മിസ്റ്റർ ഫോക്സി തന്റെ കഴിവിൽ അഭിമാനം പൂണ്ട് ഉത്സാഹഭരിതനായി നിന്നു. ഇതാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയ ശരിയായ സമയം. ആ നിമിഷം മുതലെടുത്ത് എൽ ഡി തന്റെ സഹോദരൻ മിഡ്ലിയുടെ വീടിനെ ലക്ഷ്യമാക്കി ഓടി. അവൻ ഓടുന്നു, അവനെ അങ്ങനെ വിട്ടാ പറ്റില്ല. ഫോക്സി എൽ ഡിയെ പിന്തുടർന്ന് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുമ്പേ എൽ ഡി മിഡ്ലിയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരുന്നു. അവിടെ നിക്ക്, നിക്കവിടെ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ഞാൻ നിന്റെ പുറകെയുണ്ട്. മിഡ്ലി, മിഡ്ലി, വേഗം വാതിൽ തുറക്ക്, പെട്ടെന്ന്. എന്താ കാര്യം? മിഡ്ലി വാതിൽ തുറന്നു. വാതിലടക്കി, വാതിലടക്കി, ആ ക്രൂരൻ ചെന്നായ പുറകെ തന്നെയുണ്ട്. ഓ, ഈ വീട് താഴെ വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഈ വാതിലിൽ ചാരിയിരിക്കാം, എന്നാൽ അവന് തകർക്കാൻ പറ്റില്ല. എൽ ഡിയും മിഡ്ലിയും വാതിലിൽ ചേർന്ന് നിന്നു. ഫോക്സി വീണ്ടും വാതിലിൽ മുട്ടി. പന്നിക്കുട്ടികൾ സംസാരിക്കുന്നത് പുറത്തുനിന്നും ആ ചെന്നായ കേട്ടിരുന്നു. അവന്റെ വായിൽ നിന്നും വെള്ളം മൂറി തുടങ്ങി. അത്താഴത്തിന് രണ്ട് പന്നിക്കുട്ടികൾ എന്ന ചിന്ത അവന്റെ വിശപ്പിനെ വർദ്ധിപ്പിച്ചു. ഹലോ പന്നിക്കുട്ടികളെ, വാതിൽ തുറക്കൂ, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നതാ. എന്തിനാ എന്നെ തെറ്റിദ്ധരിക്കുന്നത്? ഇവിടുന്ന് പൊയ്ക്കോ, ഞങ്ങൾ വാതിൽ തുറക്കില്ല. വെറുതെ ഇവിടെ നിന്ന് സമയം കളയണ്ട, പോവിടുന്ന്. ഓഹോ, വീണ്ടും എന്റെ ശക്തി തെളിയിക്കാനുള്ള സമയമായി, അല്ലാതെ വേറെ വഴിയില്ല. ഫോക്സി വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്കെടുത്ത് ശക്തിയായി വീടിന് നേർക്ക് ഊതാൻ തുടങ്ങി. ഒരു ചീട്ടുകൊട്ടാരം പോലെ മരത്തിൽ നിർമ്മിച്ച ആ വീട് നിലം പതിച്ചു. അവരിതെവിടെ പോയി? പന്നിക്കുട്ടികളെ, നിങ്ങൾ എവിടെയാണ്? എവിടെയാണെന്ന് പറയേ. എൽ ഡിയും മിഡ്ലിയും ഒരു കണക്കിന് ഫോക്സിയിൽ നിന്ന് രക്ഷപ്പെട്ട് യവളിയുടെ വീടിനെ ലക്ഷ്യമാക്കി ഓടി. ഭാഗ്യവശാൽ ബുദ്ധിമാനായ യവളി ഓടിവരുന്ന സഹോദരന്മാരെ ജനലിലൂടെ കണ്ടു. ഉടൻ തന്നെ വാതിൽ തുറന്ന് അവരകത്തേക്ക് കടത്തി. എന്തിനാണ് നിങ്ങളിങ്ങനെ പരിഭ്രമിച്ച് ഓടി വരുന്നത്? ആ ചെന്നായ അത് ഞങ്ങളുടെ പുറകെ തന്നെ ഓടി വരുന്നുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ഇവിടെ തീർത്തും സുരക്ഷിതരാണ്. ഇനി ശാന്തരായിക്കോളൂ. അപ്പോഴാണ് വാതിലിൽ അതിശക്തമായ മുട്ട് കേട്ടത്. ഈ വീട് മറ്റു രണ്ട് വീടുകളെക്കാളും ബലമുള്ളതാണ്. ഇതെന്നെ കൊണ്ട് ഊതിപ്പറപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. അവൻ ഒന്നല്ല, രണ്ടല്ല, മൂന്ന് പ്രാവശ്യം ഊതി. ഈ വീട് ഊതി തകർക്കാൻ കഴിയില്ല. ഇത് നല്ല ബലമുള്ള വീടാ, വേറെന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. ആ ചെന്നായ അവിടം വിട്ടുപോയി. നന്ദിയുണ്ട്, ഞങ്ങളെ രക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇഷ്ടിക കൊണ്ട് വീടുണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ രണ്ടുപേർക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അത് സാരമില്ല, നിങ്ങൾ രണ്ടുപേരും എന്നോടൊത്ത് താമസിച്ചോളൂ. അടുത്ത ദിവസം രാവിലെ ഈ അവളി വാതിലിൽ ഒരു മുട്ട് കേട്ടു. ആരാണ് വന്നിരിക്കുന്നത്? വാതിൽ തുറക്കൂ പന്നിക്കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് മുട്ടകൾ സമ്മാനമായി തരാൻ വന്നതാ, പേടിക്കണ്ട. ഇല്ല ഇല്ല മിസ്റ്റർ ഫോക്സി, നിനക്ക് വേണ്ടി ഞാൻ ഈ വാതിൽ തുറക്കാൻ പോകുന്നതേയില്ല. നീ ദുരുദ്ദേശത്തോടു കൂടി വന്നതാണെന്ന് എനിക്കറിയാം, വേഗം ഇവിടുന്ന് പോയിക്കോ. പരാജിതനായ ചെന്നായ മ്ലാന മുഖത്തോടെ അവിടം വിട്ടുപോയി.
അവന് ഞാൻ വെറുതെ വിടില്ല. യൂളിയെ തിന്നാൻ ഞാൻ വേറെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും. എന്നോടാ യോമാരുടെ കളി. പിറ്റേ ദിവസവും ഫോക്സി വാതിലിൽ മുട്ടി. ആരാണത്? പന്നിക്കുട്ടി, മുള്ളങ്കി വിളയുന്ന നല്ലൊരു വയൽ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എവിടെ? മലയുടെ താഴ്വരയിലാ. നാളെ രാവിലെ നീ ഒരുങ്ങിക്കോ, ഞാൻ വരും. നമുക്ക് ഒരുമിച്ച് പോയി മുള്ളങ്കി പറിച്ചുകൊണ്ട് വരാം. അത് നന്നായി, ഞാൻ തയ്യാറായിരിക്കാം. എത്ര മണിക്കാണ് ഞാൻ പോവാൻ തയ്യാറായിരിക്കേണ്ടത്? കൃത്യം 6 മണിക്ക് ഞാൻ വരാം. ശരി, എങ്കിൽ നമുക്ക് നാളെ കാണാം. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് യവളി എഴുന്നേറ്റു. മിസ്റ്റർ ഫോക്സി ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മധുരമുള്ളങ്കിയുമായി തിരിച്ചെത്തണം. യവളി വീട്ടിൽ നിന്നും ഇറങ്ങി 6 മണിക്ക് മുമ്പ് തന്നെ മധുരമുള്ളങ്കിയുമായി തിരിച്ചെത്തി. ചെന്നായ 6 മണിക്ക് തന്നെ എത്തി. പന്നിക്കുട്ടി, നമുക്ക് പോവാം. പോവാനോ? ഞാൻ നേരത്തെ തന്നെ പാടത്തേക്ക് പോയി തിരിച്ചു വന്നുവല്ലോ. അത്താഴത്തിന് വേണ്ടി ഒരു പാത്രം നിറയെ മുള്ളങ്കി പറിച്ചും കൊണ്ടുവന്നു. എന്ത്, നീ പറിച്ചിട്ട് വന്നോ? അത് സാരമില്ല, ഇനി ഇവനെ കൊടുക്കാൻ വേണ്ടി വേറെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. പന്നിക്കുട്ടി, നിറയെ ഉരുളക്കിഴങ്ങ് വിളയുന്നൊരു വയല് ഞാൻ ഒരു സ്ഥലത്ത് കണ്ടുവച്ചിട്ടുണ്ട്. നിനക്ക് അവിടെ നിന്നും ഒരുപാട് കൊണ്ടുവരാം. എവിടെ എവിടെയാണ് ആ പാടമുള്ളത്? കാടിന്റെ അങ്ങേ അറ്റത്താ. ഇനി എന്നെ കളിപ്പിക്കാൻ പാടില്ല. നാളെ 5 മണിക്ക് ഞാൻ വരാം. നമുക്ക് അങ്ങോട്ട് പോയി ഉരുളക്കിഴങ്ങ് പറിച്ചുകൊണ്ട് വരാം. എന്നാ ശരി, ഞാൻ കൃത്യം 5 മണിക്ക് തന്നെ തയ്യാറായിരിക്കാം. ഇപ്രാവശ്യം ഏതായാലും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ പോവാം. പിറ്റേന്ന് രാവിലെ 4 മണിക്ക് തന്നെ യവളി എഴുന്നേറ്റു. എന്നിട്ട് ചെന്നായി എത്തും മുമ്പേ ഉരുളക്കിഴങ്ങുമായി തിരിച്ചെത്തി. ഫോക്സി വീണ്ടും 5 മണിക്ക് വാതിലിൽ മുട്ടി. പന്നിക്കുട്ടി, നമുക്ക് പോവാം. നീ തന്നെ പോയിക്കോ, ഞാനില്ല. എനിക്ക് വേണ്ടത് ഞാൻ നേരത്തെ തന്നെ പറിച്ചുകൊണ്ടുവന്നു. ചെന്നായിക്ക് ഒരുപാട് ദേഷ്യം വന്നെങ്കിലും അത് പുറത്തു കാട്ടിയില്ല. അത് സാരമില്ല പന്നിക്കുട്ടി, നമുക്ക് നാളെ ഉത്സവത്തിന് പോകാം. റെഡിയായിരുന്നു. ഓ, എനിക്കും അതിന് നല്ല ആഗ്രഹമുണ്ട്. എത്ര മണിക്കാണ് പോകുന്നത്? കൃത്യം 4 മണിക്ക് ഞാൻ വരും. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോവാം. ശരി, എന്നാ ഞാൻ കാത്തിരിക്കാം. ഫോക്സി അവിടം വിട്ടു പോയി. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ 3 മണിക്ക് എഴുന്നേറ്റ് മാർക്കറ്റിൽ പോയി ഒരു പാത്രവും വാങ്ങി വന്നു. അതിനിടയിൽ, പന്നിക്കുട്ടി ഇപ്പോ ഉത്സവത്തിന് പുറപ്പെട്ടു കാണും. എന്തു വന്നാലും ശരി, ഇന്ന് ഞാൻ അവനെ പിടിച്ചിരിക്കും. മാർക്കറ്റിൽ പോയി തിരിച്ചു വരികയായിരുന്ന യവളി പുറകിൽ കാൽപ്പെരുമാറ്റം കേട്ടു. ഒരു നിമിഷം യവളി ഭയന്ന് നിന്നുപോയി. എനിക്ക് തോന്നുന്നത് ആ ചെന്നായി എന്നെ പിന്തുടരുന്നുണ്ടെന്നാ. ഇനിയിപ്പോ എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയ? ആ, വഴിയുണ്ട്. യവളി വേഗം മലമുകളിൽ കയറി പാത്രത്തിനുള്ളിൽ ഒളിച്ചിരുന്നു. താഴേക്ക് ഉരുണ്ടുവന്നു. അപ്പോഴേക്കും അവിടേക്ക് വന്ന ഫോക്സി വളരെ വേഗത്തിൽ ഉരുണ്ടുവരുന്ന പാത്രത്തെ കണ്ട് ഭയന്നുപോയി. ചെന്നായ പാത്രം വരുന്ന വഴിയിൽ നിന്ന് മാറി നിന്നു. ഇവൻ ആള് കൊള്ളാലോ. ചെന്നായി അവിടെ നിന്നും പോകാനൊരുങ്ങുമ്പോഴാണ് യവളിയുടെ വീടിനരികിലേക്ക് ഉരുണ്ടുവരുന്ന പാത്രത്തിനുള്ളിൽ നിന്നും യവളി പുറത്തേക്ക് വരുന്നത് കണ്ടത്. യവളി വേഗം അകത്തേക്ക് കടന്ന് വാതിലടച്ചു. എന്നെ അവൻ വിഡ്ഢിയാക്കി. പക്ഷെ എന്റെ അടുത്തൊന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. നിനക്ക് തെറ്റുപറ്റി. എന്റെ തനി നിറം നീ കാണാൻ പോകുന്നേയുള്ളൂ. ഫോക്സി വീടിനടുത്ത് ചെന്ന് ചുറ്റും നോക്കി അകത്തേക്ക് കടക്കുവാനുള്ള മാർഗം അന്വേഷിച്ചു. ഏണി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇതി കൂടെ മോളി കയറി ചിമ്മിനി വഴി നേരെ താഴേക്ക് ഊർന്നിറങ്ങാം. ഇത് ഉള്ളിൽ നിന്നും കണ്ട യവളി ഉടനെ തന്റെ സഹോദരന്മാരെ വിളിച്ചു. നിങ്ങൾ ആദ്യം കുറച്ച് മരക്കഷ്ണങ്ങൾ എടുത്തു വരൂ, എന്നിട്ട് അത് ആ മൂലയിൽ കൂട്ടിയിട്ട് അതിൽ തീ കത്തിക്കണം.
എന്നിട്ട് യവളി വെള്ളം നിറച്ചൊരു പാത്രം അടുപ്പിൽ വെച്ചു. നീ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് സഹോദര? നിങ്ങൾ കണ്ടില്ലേ, ആ സൂത്രശാലിയായ ചെന്നായ ചിമ്മിനി വഴി ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവന് നമുക്കൊരു പാഠം പഠിപ്പിക്കണം. അതെങ്ങനെ? നിങ്ങൾ തന്നെ അത് കാത്തിരുന്ന് കണ്ടോളൂ. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. അതേസമയം ഫോക്സി കോണിയിൽ കയറിയിരുന്നു. മൂന്ന് പേരും കാത്തിരുന്നോ? ഞാനിതാ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി എനിക്ക് കുശാലായ സദ്യ. ഫോക്സി തന്റെ ശരീരം ചെറുതാക്കി ചിമ്മിനിക്കകത്തേക്ക് ആദ്യം കാലുകളിട്ട് മെല്ലെ മെല്ലെ ഊർന്നിറങ്ങാൻ തുടങ്ങി. വീടിനകത്ത് മൂന്ന് പന്നിക്കുട്ടികളും ഭയന്ന് വിറച്ചു നിന്നു. പക്ഷേ തിളച്ച വെള്ളത്തിലേക്ക് വീണ ചെന്നായ വേദന കൊണ്ട് പുളഞ്ഞു. അവൻ ചാടിയ ചാട്ടത്തിൽ ചിമ്മിനി വഴി തന്നെ പുറത്തേക്ക് തെറിച്ചു വീണു. മൂന്ന് പേരും സന്തോഷത്തോടെ തുള്ളിച്ചാടി. അവന്റെ വാലും പുറവും നന്നായി പൊള്ളിയിട്ടുണ്ടാവും. ഇപ്പോ അവൻ ശരിക്കും നല്ലൊരു പാഠം പഠിച്ചു. നമ്മുടെ വഴിയിൽ ഇനി അവൻ ഒരിക്കലും കടന്നു വരില്ല. നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു സഹോദര. ഇനി നമുക്ക് ഇവിടെ ചെന്നായ പേടിക്കാതെ സുഖമായി ജീവിക്കാം. അതെ, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ മിഡ്ലി, ഒരു കാര്യം ഓർക്കണം. ഇനി നമുക്ക് നമ്മുടെ ജോലി ആരംഭിക്കണം. ജോലിയോ? എന്ത് ജോലി? നമുക്കിനി താമസിക്കാനുള്ള വീടുകൾ ഉണ്ടാക്കണ്ടേ? അതെ, പക്ഷേ വൈക്കോലും കൊണ്ടും മരം കൊണ്ടും വേണ്ട, ഇഷ്ടികകൾ കൊണ്ട് വീടുണ്ടാക്കാം. ഉടനെ ദൃഢനിശ്ചയത്തോടുകൂടി അവർ ജോലികൾ ആരംഭിച്ചു. അധികം താമസിയാതെ യവളിയുടെ വീടിനരികിലായി രണ്ട് പുതിയ വീടുകൾ ഉയർന്നു വന്നു. വാവ്, മനോഹരമായിട്ടുണ്ട്. ഇപ്പോ നമുക്കെല്ലാവർക്കും വളരെ അടുത്തടുത്തായി താമസിക്കാം. അതെ, അതും ആ ചെന്നായി ഇനി ഒട്ടും പേടിയില്ലാതെ. അതെ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ചെന്നായ ഒരിക്കൽ കൂടി ആ വീടുകളുടെ പരിസരത്ത് വന്നിരുന്നുവെങ്കിലും മൂന്ന് ചിമ്മിനികൾ കണ്ടപ്പോൾ അന്ന് ദേഹം മുഴുവൻ പൊള്ളിയ ആ വേദന ഓർമ്മ വന്നു. ഓ, മൂന്ന് ചിമ്മിനി ഉണ്ടാക്കിയോ, ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല. ചെന്നായ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്നും ഓടിപ്പോയി. ചെന്നായ ഓടുന്നത് ജനലിലൂടെ കണ്ട യവളിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അന്ന് വൈകുന്നേരം സഹോദരന്മാർ തമ്മിൽ കണ്ടപ്പോൾ, ആ ചെന്നായ ഓടിപ്പോകുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? എന്തുകൊണ്ട്, എന്താ സംഭവിച്ചത്? ആ ചെന്നായ രാവിലെ ഇതുവഴി വന്നിരുന്നു. അവൻ നമ്മുടെ വീടിന് മുന്നിൽ എത്തിയതോടെ പേടിച്ചോടിക്കളഞ്ഞു. ഇനി അവൻ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പേടിക്കണ്ട. അവൻ തക്കതായ ഒരു പാഠം പഠിച്ചിരിക്കുന്നു. തീർച്ചയായും, തീർച്ചയായും. സുരക്ഷിതരും സന്തുഷ്ടരുമായപ്പോൾ ബുദ്ധിമാനായ യവളി സഹോദരന്മാരെ വിളിച്ചു. ഇപ്പോ നമ്മുടെ ജോലി എല്ലാം പൂർത്തിയായി. എന്നാ നമുക്ക് കളിച്ചാലോ? വരൂ. അതെ, നമുക്ക് ഒളിച്ചു കളിക്കാം. ഞാൻ തയ്യാറാണ്. ഇങ്കി പിങ്കി പോങ്കി, ഫാദർ ഹാഡ് എ ഡോങ്കി, ഡോങ്കി ഡൈഡ്, ഫാദർ ക്രൈഡ്, ഇങ്കി പിങ്കി പോങ്കി.